ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ വീണ്ടും ഒരു അടിപൊളി കോംബോയാണ്. എനിക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറയണത് സിംഗിൾ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നിങ്ങൾക്ക് അഫോർഡായിട്ട് കിട്ടുന്നത് കോംബോ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ കോംബോ സെറ്റ് ചെയ്യാതെ ഇരുന്നതിൻ്റെ മെയിൻ കാരണം നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം നല്ല റേറ്റിനാണ്. അപ്പോൾ കോംബോ ചെയ്യുമ്പോഴേക്കും മാന്യമായിട്ടുള്ളൊരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അത് എനിക്കൊരു കംഫർട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര നാളും ചെയ്യാണ്ടിരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കൂടുതൽ വാങ്ങിക്കാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു താല്പര്യം, ആളുകൾക്ക് അത് മൂന്നെണ്ണം വാങ്ങിക്കുന്ന സിംഗിൾ വാങ്ങിക്കുന്ന സമയം കൊണ്ട് കോംബോ ആകുമ്പോഴേക്കും മിനിമം 5 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണമൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു കോംബോ സെറ്റ് ചെയ്തേക്കാണ് ചാനൽ ഫുള്ളായിട്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, നമ്മുടെ സിംഗിൾ പ്ലാന്റുകൾ, ലോക്കൽ പ്ലാന്റുകളാകുമ്പോൾ നമുക്ക് ഒരു പൂ മാത്രമായിരിക്കും ഒരു ചെടിയിലുള്ളൂ. നമ്മുടെ ഹൈബ്രിഡിൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനത്തെ ബുഷിയായിട്ട് വളരണതും അതുപോലെ തന്നെ ഇങ്ങനെ മൾട്ടി കളർ വരണതും. അപ്പോൾ ഇനിയിപ്പോൾ മൾട്ടി കളർ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ചില്ലീസിൻ്റെ 4 വെറൈറ്റീസ് ആണ്. ആ ചില്ലീസ് ഇത് വച്ചിരിക്കുന്ന കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. ഞാൻ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഓരോ കോമ്പിനേഷൻ കളേഴ്സ് നമ്മൾ എടുത്തിട്ട് വേണം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. കാരണം ഇപ്പോൾ നമ്മളൊരു വീടിനകത്ത്, വീടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെയിൻറ് അടിച്ച് അതിൻ്റെ ഗാർഡൻ സെറ്റ് ചെയ്യലാണ് ഒരു ഔട്ട്ഫിറ്റ്. വീടിൻ്റെ ഏറ്റവും ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഒരു ഭംഗി വരേണ്ടത്. അങ്ങനെ തന്നെ പൂക്കൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട് ആസ്വദിക്കുന്ന പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഭംഗി മറ്റുള്ളവർ കാണാനും, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെടികൾ മറ്റുള്ളവർക്ക് ഒരു ആസ്വാദന ഭംഗിക്ക് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ഗാർഡനിങ്ങിൽ ഒരുപാട് പൂക്കളൊക്കെ വെക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനത്തെ കളേഴ്സുകൾ തന്നെ ചൂസ് ചെയ്ത്, കോമ്പിനേഷൻ കളേഴ്സ് ചൂസ് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ കണ്ടില്ല, ഹൈബ്രിഡ് ചെയ്ത് കയറി വരുന്ന എല്ലാ റയർ വെറൈറ്റീസിലും 2-3 കളേഴ്സൊക്കെ ഉണ്ട്. ഇത് മഹാറാണി എന്നൊക്കെ പറയുന്ന ടോപ്പ് റയർ വെറൈറ്റിയാണ്. ഫസ്റ്റ് വൈറ്റ് വരും, ദെൻ ഓറഞ്ച് വരും, അത് കഴിഞ്ഞിട്ട് പിങ്ക് വരും. പിന്നെ ഇത് നല്ല ഫ്ലവറിംഗ് ആയി നിൽക്കുന്ന സമയത്ത് വൈറ്റും പിങ്കും ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് ടോപ്പ് റയർ വെറൈറ്റി അഡർണയാണ്. അഡർണയ്ക്കും ഇങ്ങനെ തന്നെ ഒരു പെറ്റിൽ, ഒരു പൂവിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ 2-3 കളേഴ്സ്, ഓറഞ്ച്, യെല്ലോ, റെഡ് ആയിട്ട് ഇങ്ങനെ വരും. ഇതൊക്കെ ഈ ഹൈബ്രിഡ് വെറൈറ്റികളുടെ പ്രത്യേകതയാണ് കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ ടോപ്പ് റയർ വെറൈറ്റീസ് ഒന്നും കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പം ഓരോ പ്ലാന്റ്സിനോടൊപ്പം തന്നെ കോമ്പിനേഷൻ കളേഴ്സ് കൂടി സെറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം മതിലിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുതൽ ആളുകളും ബൊഗൈൻവില്ല മതിലിൻ്റെ മുകളിൽ, ടെറസിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെയാണ്. വെയിലോടും കൂടുതൽ വേണമല്ലോ, അപ്പോൾ വെയിലോടും കിട്ടത്തക്ക രീതിയിൽ അങ്ങനെ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിനാണ് അതിൻ്റെ ഒരു ഭംഗി എടുത്ത് അറിയുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ മറ്റൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൊഗൈൻവില്ലയിൽ പൂക്കൾ കുറയുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പ്ലാന്റ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ 10 ദിവസം കൂടുമ്പോൾ ഇതിനകത്ത് നിർബന്ധമായിട്ടും ഫാക്ടംഫോസ് ഇടണം. ഫാക്ടംഫോസ്, NPK ഒക്കെ 10-15 ദിവസമൊക്കെ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ചെയ്തേ കൊടുക്കണം. പിന്നെ ഇതിങ്ങനെ വളർന്ന് വളർന്ന് കയറി പോകാനായിട്ട് ആഗ്രഹിക്കാത്ത എല്ലാ ആളുകളും അതിൻ്റെ കൂമ്പലകൾ, കൂമ്പ് വരുന്ന എല്ലാ തളിരും ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക. നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി, നുള്ളി കൊടുത്താൽ മതി കേട്ടോ, അതാണ് കറക്റ്റ് വേർഡ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചസ് കൂടുതലായിട്ട് വരും. പിന്നെ ഈ കൂമ്പ് വരുന്ന ഭാഗങ്ങളിൽ ഇലകളെ കൂടുതൽ വരുള്ളൂ, പൂക്കൾ വരില്ല. അപ്പോൾ ആ കൂമ്പ് ഇലകൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നിറയെ രീതിയിൽ പൂക്കൾ വരും കേട്ടോ. ഇത് സൂഫിയ ഇന്ത്യാന എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. സൂഫിയയുടെ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് വൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പൂവെന്ന്. പൂ വൈറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇതുണ്ട്, ഈ വൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ അതിൻ്റെ ഈ ഒരു കളറിലേക്ക് കയറി വന്നോളൂ കേട്ടോ. അതിപ്പോൾ നമ്മൾ നമ്മുടെ സെല്ലേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ച് ക്ലാരിറ്റി ചെയ്തേക്കുന്നതാണ്. ഈ ഒരു ലെവലിൽ തന്നെ നമ്മുടെ സൂഫിയയിലേക്ക് കയറി വന്നോളൂ കേട്ടോ. ആദ്യം ഫസ്റ്റ് വൈറ്റ് ആണ് വരുന്നത്. അങ്ങനെ തന്നെ ഇത് ഗോൾഡൻ സൺഷൈൻ വൈറ്റ് തന്നെയാണ് വരത്തുള്ളൂ. അതിനുശേഷം മൾട്ടി കളേഴ്സാണ് കേട്ടോ ഗോൾഡൻ സൺഷൈനിൽ വരുന്നത്. ഒരു കളറല്ല, ലൈറ്റ് യെല്ലോ വരും, ഡാർക്ക് യെല്ലോ വരും, ഒരു ഓറഞ്ച് മിക്സ് ചെയ്ത് വരും, പിങ്ക് കളർ വരും. അങ്ങനെ ഒരുപാട് കളേഴ്സ് വരണതാണ് കേട്ടോ ഗോൾഡൻ സൺഷൈൻ. ഗോൾഡൻ സൺഷൈൻ്റെയൊക്കെ അത്യാവശ്യം പ്ലാന്റ്സ് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെയിലിൻ്റെ സൈസ് ഏകദേശം ഈ ഒരു ഇപ്പോൾ കാണുന്ന ഒരു കണ്ടോ, ഈ ഒരു ഇതിനകത്ത് തന്നെ ഉള്ളതാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ഫുൾഫില്ല് ഇങ്ങനെയാണ് കേട്ടോ. വൈറ്റും പിങ്കും അതുപോലെ തന്നെ ഓറഞ്ചും ഇങ്ങനെ പല കളേഴ്സായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ഒരു പൂവിൽ തന്നെ ഇങ്ങനെ എന്താ പറയുക, മൾട്ടി കളേഴ്സ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ, വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഭംഗി തന്നെയാണ്. എല്ലാ ഹൈബ്രിഡ് ചെയ്ത് വരുന്നതിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. ഒറ്റ കളർ ആയിരിക്കില്ല, നമ്മുടെ ലോക്കൽ പ്ലാന്റ്സ് പോലെ ഒറ്റ കളർ ആയിരിക്കില്ല, നല്ല മൾട്ടി കളേഴ്സാണ് കേട്ടോ.
ഇപ്പോൾ കാണിച്ചതായിരുന്നു സൺഷൈൻ്റെ സെയിൽ സൈസ്. ഇതാണ് സൂഫിയ ഇൻഡ്യാനയുടെ സെയിൽ സൈസ് കേട്ടോ. ഈ ഒരു സൈസ് തന്നെയാണ് നമ്മൾ കോംബോയിലും അല്ലാതെയൊക്കെ കൊടുക്കുന്നത്. പിന്നെ പൂക്കളുടെ കാര്യം ഞാനൊന്ന് എടുത്തു പറഞ്ഞോട്ടെ. ഫയറോപ്പാനിൻ്റെ സെയിൽ സൈസ് ഇതാണ്. നമുക്കൊരു 3-4 സൈസ് ടൈമിങ്ങിലാണ് ഇതിൻ്റെ പൂക്കൾ വരണത്. അപ്പോൾ എനിക്ക് എടുത്തു വെച്ച ഉടനെ തന്നെ എനിക്ക് ഫുള്ളായിട്ട് പൂക്കൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, കാരണം അതൊക്കെ കൊഴിഞ്ഞു പോകുന്നുമുണ്ട്. ഇത് ഫ്ലെയിം റെഡിൻ്റെ കോംബോ അല്ലാത്ത സൈസാണ്. ഇതിനകത്ത് ഫ്ലവർ ഉള്ളതുകൊണ്ട് ഫ്ലവർ ഇല്ലാത്തത് കൊണ്ട് അതൊന്ന് എടുത്ത് പറയുകയാണ് കേട്ടോ. ഇതാണ് കോംബോയിൽ തരുന്ന ഫ്ലെയിം റെഡിൻ്റെ സൈസ്. കോംബോയിൽ നമ്മൾ ഈ ഒരു സൈസാണ് കൊടുക്കത്തുള്ളൂ, എന്നാലാണ് നമുക്കതൊരു കംഫർട്ടായിട്ട് കോംബോ ചെയ്യാൻ പറ്റുള്ളൂ. 2 മാസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വരണതാണ് കേട്ടോ. അതിൻ്റെ കൂമ്പലകളെല്ലാം കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചസ് കൂടുതൽ വരും. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് പൂക്കളുള്ള പ്ലാന്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതൊരു 2-3 ആഴ്ചയൊക്കെ ഇരുന്ന് പോകുമ്പോഴേക്കും ഇതിൻ്റെ അടുത്തൊരു പൂക്കൾ മാറും. പൂക്കൾ മാറിയിട്ട് ഇതെല്ലാം തന്നെ എനിക്ക് 6-7 മണിക്കൂർ വെയിൽ കൊള്ളിക്കാനായിട്ടുള്ളൊരു ഏരിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് വന്ന സമയത്ത് തന്നെയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ നമുക്ക് മാക്സിമം പൂക്കളുള്ളത് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും പൂക്കൾ നമുക്കിത് വയ്ക്കാനായിട്ടുള്ളൊരു സ്ഥലം കൂടി ഇല്ല. അതോടെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. കാരണം പിന്നെ പൂ നിർബന്ധമായിട്ട് അങ്ങനെ ഒന്ന് ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കോംബോയിലല്ല അല്ലാത്തതിലൊക്കെ നമ്മൾ മാക്സിമം വച്ച് അങ്ങനെ തന്നെയാണ് കൊടുക്കത്തുള്ളൂ. കോംബോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില്ലിയുടെ ഒരു സൈസ് ഇതാണ്. ചില്ലിയൊക്കെ നല്ല വലിയ സൈസ് തന്നെയാണ്. എന്നിട്ടും ചില്ലി കിട്ടിയിട്ട് 1-2 കസ്റ്റമേഴ്സ് ഞങ്ങൾ ഇതിലും വലുതായിരുന്നു പ്രതീക്ഷിച്ചതെന്ന് പറയുന്നുണ്ട്. സൺറൈസ്, ചില്ലി, ആകെ കോംബോയിലുള്ള ഫ്ലെയിമും സൂഫിയും മാത്രമാണ് നമ്മുടെ കയ്യിൽ സൈസ് കുറവുള്ളതുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെയും കിട്ടിക്കഴിയുമ്പോഴേക്കും ഇങ്ങനെ സൈസ് കുറച്ച് ഇതാ ഇതിലും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു എന്നുള്ള രീതിയിലൊന്നും പറയരുത്. കാരണം ഇതൊന്നും മരമല്ല, ഇത് ചെടിയാണ്. കൊറിയർ ചെയ്യാനായിട്ട് നമ്മൾ 5 kg പോട്ടിലാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ അതിനും നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, നമുക്ക് ഇത് നിങ്ങൾ പറയുന്ന രീതിയിൽ നമുക്ക് 1 kg ആയിട്ട് പ്ലാസ്റ്റിക് കവറിനകത്തേക്കോ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലേക്കോ നമുക്കിത് അയക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ ഒരു സാഹചര്യം, നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ഇപ്പോൾ റീപോട്ടിങ്ങിന് പറ്റിയതല്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഡിഫറൻസേഷനെ 1 kg 5 kg തമ്മിലുള്ള പോട്ടിൽ, സെയിം പോട്ടിൽ അയക്കണേൽ വരുന്നുള്ളൂ. കസ്റ്റമേഴ്സ് മാക്സിമം അത് തന്നെ ചൂസ് ചെയ്യുക. 5 kg നമുക്ക് എന്ത് ട്രാൻസിസ്റ്ററിൽ പ്രശ്നം വരുന്നിട്ടുണ്ടെങ്കിലും നമ്മളത് റീപ്ലേസ് ചെയ്ത് തരും കേട്ടോ. അല്ലാത്തതിൽ നമുക്കത് ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളിവിടുന്ന് സേഫായിട്ട് അയക്കുന്ന പോലെ അല്ല കൊറിയറുകാരുടെ ഹാൻഡിൽ. അവർ നല്ല രീതിയിൽ പ്ലാന്റുകൾ എടുത്ത് എറിയുന്നൊക്കെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ എറിയുകയൊക്കെ ചെയ്യും. അങ്ങനെ എറിയുമ്പോൾ ബൊഗൻവില്ലയുടെ ഒക്കെ വേര് ഇളകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്ലാന്റ് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പം ഈ കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 5 kg മാക്സിമം എടുക്കാനായിട്ട് സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ കോംബോയിലേക്ക് പോകാം. അപ്പോൾ കോംബോ വേറെ സെലക്ട് ചെയ്യണമെന്നുള്ള ആളുകൾക്ക് അങ്ങനെയും ചൂസ് ചെയ്യാം. മുൻപിലത്തെ കോംബോ സ്റ്റോക്ക് ഔട്ട് ആവാത്തത് അതും കൂടി ചൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ താങ്കലോങ് റെഡിൻ്റെ കോംബോ അറേഞ്ച് ചെയ്യാനായിട്ട് ഒരുപാട് പറഞ്ഞു. നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സ്റ്റോക്ക് ചെയ്യുന്ന താങ്കലോങ് റെഡിനുള്ളൂ. അപ്പോൾ അതൊരു കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. താങ്കലോങ് പ്ലസ് ലേഡി ബേഡ് 2250 ആണ് വില. കുറച്ചുള്ളൂ കേട്ടോ സ്റ്റോക്ക്. അതുപോലെ പുതിയൊരു വെറൈറ്റി വന്നതാണ് വീര വൈറ്റ് ആൻഡ് വീര പിങ്ക്. അതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവുള്ളൂ കേട്ടോ. 1800 ആണ്. ദെൻ സൺറൈസ് പ്ലസ് ഗോൾഡൻ സൺഷൈൻ 1900 ആണ്. അടുത്ത കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂബി പർപ്പിൾ ആൻഡ് സൺറൈസ് ആണ്. എഗെയിൻ 1900 തന്നെയാണ് കോംബോ റേറ്റ്. ഇതൊരു 6 എണ്ണം ഉണ്ട്. അടിപൊളി കോംബോയാണ്. ചില്ലീസിൻ്റെ യെല്ലോ വലിയ പ്ലാന്റാണ്. ദെൻ ചില്ലി റെഡ് വലുതാണ്, സൺറൈസ് വലുതാണ്, ഫ്ലെയിം ആ കാണിച്ച സൈസേ ഉള്ളൂ, മിസ് ഇന്ത്യ വലുതാണ് ആൻഡ് റൂബി പർപ്പിൾ. ഇതെല്ലാം തന്നെ നല്ല വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിൽ ഫ്ലെയിമാണ് കുറച്ച് ചെറുത്, അതുപോലെ തന്നെ കുറച്ച് സൈസ് കുറവ് യെല്ലോയും. ബാക്കി എല്ലാം തന്നെ അടിപൊളി വലുതാണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ് വേണ്ട ആളുകൾ നമ്മുടെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഫോൺ കോൾസ് മാക്സിമം ഒഴിവാക്കുക. കാറ്റലോഗ് ഞാൻ വാട്സപ്പിൽ അയച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോംബോ അങ്ങനെ ചൂസ് ചെയ്യാം. കോംബോ ചേഞ്ച് ചെയ്ത് വേണ്ട ആളുകൾക്ക് അങ്ങനെ ആവശ്യപ്പെടാം. അതൊക്കെ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ചോയ്സാണ്. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.